വർഷങ്ങൾ പോയതറിയാതെ. ചിതലാർന്ന ജനലിന്റെ ഉരുണ്ട അഴികളിലൂടെ അയാൾക്ക് എല്ലാം കാണാമായിരുന്നു. മലയാളി മംഗയുടെ വെള്ള ദാവണിക്ക് സമാനമായി ഒഴുകുന്ന ഭാരതപ്പുഴയും അവളുടെ വെളുത്ത മണൽത്തീരങ്ങളും അനന്തമായി പുഴയോരത്തുകൂടി നീണ്ടുകിടക്കുന്ന ഉരുക്കുപാളങ്ങളും അതിനപ്പുറം അവ്യക്തമായി മാത്രം കാണുന്ന ചെറിയ റെയിൽവേ സ്റ്റേഷനും ഇടയ്ക്കിടെ ബാങ്കുവിളിയൂതുന്ന ജോനോപ്പള്ളിയും ചിലപ്പോൾ മാത്രം പുഴയുടെ തീരത്ത് കത്തുന്ന ചിതകളും വർഷത്തിലൊരിക്കൽ പുഴ കുറുകെ കടന്ന് അക്കരയ്ക്ക് പോകുന്ന തെയ്യവും തെരയും എല്ലാം വല്ലപ്പോഴും കഴിഞ്ഞുപോയ കാലങ്ങൾ ഓർക്കും. അല്ലാതെ അയാൾക്ക് മറ്റൊന്നും ചെയ്യുവാനില്ലല്ലോ. മച്ചിനു മുകളിൽ കാലിൽ ചങ്ങലകളുമായി അമ്മയുടെ നേരാങ്ങളയുടെ ചൂരലടിയുമേറ്റ് ഈ മച്ചിൽ തന്നെ തളച്ചിട്ട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. മെടഞ്ഞെടുത്ത പച്ചോലവട്ടത്തിനുള്ളിൽ നിന്നിരുന്ന തൈത്തെങ്ങ് ഇന്ന് ആകാശം മുട്ടെ വളർന്ന് കായ്ഫലമുള്ള തെങ്ങായി മാറിയിരിക്കുന്നു. തിരുവാതിരയ്ക്ക് ഊഞ്ഞാൽ കെട്ടാറുള്ള മൂവാണ്ടന്മാവിന്റെ ഉയരവും തടിയും എത്ര കൂടിയിരിക്കുന്നു അയാൾക്കറിയില്ല. മച്ചിനുള്ളിലായതിനു ശേഷം എത്രയേറെ ഓണങ്ങളും തിരുവാതിരകളും കടന്നുപോയെന്ന്, എത്ര വേനലുകളും വർഷങ്ങളും അയാളെ നോക്കി പരിഹസിച്ചുകൊണ്ട് കടന്നുപോയിരിക്കുന്നു, എത്ര അമാവാസി രാവുകളിൽ ദുസ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി ഉണർന്നിരിക്കുന്നു, എത്ര പൗർണമികളിൽ നിദ്രാവിഹീനനായി കഴിഞ്ഞിരിക്കുന്നു. ദേവത ഇപ്പോൾ എവിടെയാണോ ആവോ. തട്ടിൻപുറത്തേക്കുള്ള കോവണിപ്പടി കയറുന്ന ശബ്ദം കേട്ടപ്പോൾ അയാൾ പുറത്തേക്ക് നോക്കി. ഉമ്മറത്തിന്റെ നിഴൽ മുറ്റത്ത് കാണുന്നില്ല. ഹാ, ഓവനെടുത്തിയായിരിക്കും ഉച്ചഭക്ഷണവുമായുള്ള വരവ്. വാതിലിന്റെ തുരുമ്പിച്ച ഓടാമ്പലിന്റെ ചിലമ്പിച്ച കറകറ ശബ്ദം. എന്തിനാ എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കണേ, ആദ്യമായിട്ട് കാണുന്ന പോലെ. അയാൾ ഒന്നുമില്ല എന്നർത്ഥത്തിൽ തലയാട്ടി. ഇത്രയും വലിയ ഈ തറവാട്ടിൽ ഒരു തരുമ്പ് സ്നേഹം തരാൻ അടുക്കളക്കാരിയായ ഓമനേടത്തി മാത്രം. ഓമനേടത്തി അടുക്കളക്കാരി ആണോ എന്ന സംശയം ഒരു നിമിഷം അയാളിൽ ഉടലെടുത്തു. അല്ലേ അല്ല, അമ്മയുടെ നേരാങ്ങള, അപ്പുമ്മാമ. കൊടകിൽ ഇംഗ്ലീഷുകാരന്റെ അടുക്കളക്കാരനായി ജോലി നോക്കിയിരുന്ന കാലത്ത് അവിടത്തെ അടുക്കളക്കാരിയായിരുന്ന മാർഗരറ്റുമായി അടുപ്പത്തിലായി. അരുതാത്തതെല്ലാം സംഭവിച്ചു. മാർഗരറ്റിന് വയറ്റിലുണ്ടെന്നറിഞ്ഞപ്പോൾ അപ്പുമ്മാമ കളിതുള്ളിയത്രേ. ഗർഭമലസിപ്പിക്കാൻ കുറേ നിർബന്ധിച്ചെങ്കിലും ആ സ്ത്രീ അതിന് വഴങ്ങിയില്ലത്രേ. മാസം തികയാതെയാണത്രേ ആ സ്ത്രീ പ്രസവിച്ചത്. പിന്നീടുണ്ടായ നിലയ്ക്കാത്ത രക്തം പോക്കിൽ അവർ മരിച്ചു. ചോരക്കുഞ്ഞിനെ ഇംഗ്ലീഷുകാരൻ അപ്പുമ്മാമയ്ക്ക് നൽകി. അതാണ് ഓമനെടുത്തി എന്ന് അമ്മ ഒരിക്കൽ പറഞ്ഞു തന്നത് അയാൾ ഓർത്തു. വിവാഹം കഴിഞ്ഞ വർഷങ്ങളായിട്ടും കുഞ്ഞുങ്ങളില്ലാതിരുന്ന അമ്മായി അപ്പുമ്മാമയുടെ ചെയ്ത തെറ്റുകളെല്ലാം പുറത്ത് തന്റെ സ്വന്തം കുഞ്ഞിനെപ്പോലെ നോക്കിക്കൊള്ളാമെന്നേറ്റു. ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഏതോ ഒരു വൈദ്യന്റെ ഫലസിദ്ധിയിൽ അമ്മായി ഗർഭം ധരിച്ചു. ഒരു പ്രസവത്തിൽ മൂന്ന് കുഞ്ഞുങ്ങൾ. പിന്നീട് അമ്മായിയുടെ ചേരുതിരിച്ചുള്ള സ്നേഹം. ഓമനെടുത്തിയ പിന്നീട് അടുക്കളയിൽ കുടിയിരുത്തിയ പോലെയാക്കി. അമ്മായിയുടെ വാക്കിന് മറുവാക്ക് കൽപ്പിക്കാത്ത അപ്പുമ്മാമയ്ക്ക് അമ്മായിയെ പേടിയാണത്രേ. കോലായിൽ ഇടയ്ക്കിടെ നടക്കുന്ന വാക്തർക്കങ്ങളിൽ അമ്മ അപ്പുമ്മാമയെ പഴിക്കുന്നതിന്റെ നേരിയ അലകളാർത്ത ശബ്ദം മച്ചിലേക്ക് കടന്നു വരാറുണ്ട്. എന്തേ കഴിക്കുന്നില്ലേ? ഇന്ന് അപ്പുവിന്റെ ജന്മനക്ഷത്ര, പാൽപായസുണ്ട്. കറപിടിച്ച ഓട്ടുപാത്രത്തിനുള്ളിലെ ആവി പറക്കുന്ന പായസത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് ഓമനെടുത്തി പറഞ്ഞു. അപ്പു
പത്താം പിറന്നാൾ ആഘോഷിക്കുന്ന അവനെ ഒന്ന് ഉമ്മ വയ്ക്കാനോ അവനോടൊന്ന് സംസാരിക്കാനോ ഇതേവരെ. കണ്ണുകളിൽ നനവ് നിറയുന്നത് അയാൾ അറിഞ്ഞു. ജനലഴികൾക്കിടയിലൂടെ അവന്റെ വളർച്ച നോക്കിക്കണ്ടു. അപ്പുമ്മാമയുടെ മൂത്ത മകളുടെ രണ്ടാമത്തെ മകനാണ് അപ്പു. അയാൾക്ക് ഓർക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. മുറ്റത്തുയരുന്ന പന്തലിൽ വധൂവരന്മാരുടെ സംഗമം. അയാൾ ഏറെ ആഗ്രഹിച്ചതായിരുന്നു ആ മുഹൂർത്തം കാണാൻ. ജനലഴികളിൽ കൂടി മാത്രം, അതിൽ കൂടുതൽ അയാൾക്ക് ആഗ്രഹമുണ്ടായിരുന്നില്ല, ആഗ്രഹിക്കാൻ പാടുകയുമില്ല. ചേപ്പിലശ്ശേരി തറവാട്ടിലെ അയാൾ ഒഴിച്ചുള്ള എല്ലാ കാര്യങ്ങളും അപ്പുമാമ വരന്റെ വീട്ടുകാർക്ക് പറഞ്ഞുകൊടുത്തു അത്രേ. കല്യാണപ്പന്തൽ ഉയരുന്നതിന് രണ്ടു ദിവസം മുമ്പേ തന്നെ മുറ്റത്തുനിന്നും ഏണിവെച്ച് കയറിയ ആശാരി നാണു അയാളെ പുറം ലോകവുമായി ബന്ധിപ്പിച്ചിരുന്ന ആ ജനവാതിലുകൾ അടച്ച് പുറത്തുനിന്നും പട്ടിക വച്ചപ്പോൾ അയാൾ കരുതി, ഞാൻ യോഗ്യനല്ല ഒന്നിനും. കറിയിൽ മുക്കിയ ചോറുരുളയുമായി ഓമനടത്തിയുടെ കൈകൾ മുഖത്തോടടുത്തപ്പോൾ അയാൾ ചിന്തയിൽ നിന്നുണർന്നു. വായ് തുറന്നു കാണിച്ചു. പതിവ് തെറ്റാതെയുള്ള ഒരു ഉരുള. അയാൾ മനസ്സിൽ ചെറുതായി ചിരിച്ചു. നീണ്ടു വളർന്ന താടി രോമങ്ങളിൽ പറ്റിപ്പിടിച്ചിരുന്ന ചോറിന്റെ ശകലങ്ങൾ മാറ്റി ഓമനെടുത്തി മുഖം തുടച്ചുകൊടുത്തു. ഓട്ടുപാത്രത്തിലെ പായസം അയാൾ ചുണ്ടോടടുപ്പിച്ചു. നല്ല മധുരം. പക്ഷേ അപ്പുവിനെ കുറിച്ച് ഓർത്തപ്പോൾ പായസത്തിന് ചവർപ്പാണ് തോന്നിയത്. ഇനിയെങ്കിലും ഈ താടി ഒന്ന് വടിക്കൂ കേട്ടോ, കാണുമ്പോ പേടിയാവണോ? അപ്പുമ്മാമ്മയുടെ മുടി മറിക്കാൻ വരുമ്പോ ഞാൻ ആ പാക്കറിനെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട കേട്ടോ. ഓമിനെടുത്തി പാത്രങ്ങളുമെടുത്ത് ഗോവണി ഇറങ്ങി. ഉച്ചയൂണ് കഴിഞ്ഞാൽ അയാളൊന്നും